കാൽനട യാത്ര പോലും ദുസ്സഹമായ കൊടിയത്തൂർ ചെറുവാടി റോഡിനോടും കൂളിമാട് പന്നിക്കോട് റോഡിനോടുമുള്ള അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. സമരപരിപാടികളുടെ ആദ്യഘട്ടമായി ഓഗസ്റ്റ് 12 ശനിയാഴ്ച വൈകിട്ട് ചെറുവാടിയിൽ ബഹുജന സമര സംഗമം സംഘടിപ്പിക്കും. റോഡ് നവീകരണത്തിന്റെ പേരിൽ 1.5 വർഷക്കാലത്തോളമായി കൊടിയത്തൂർ ചെറുവാടി റോഡ് അലങ്കോലമായിരിക്കുന്നതിനിടയിലാണ് ജലജീവൻ മിഷന്റെ പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി കൂളിമാട് പന്നിക്കോട് റോഡും വെട്ടിപ്പൊളിച്ചിട്ട അവസ്ഥയിലായത്. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടയിൽ റോഡ് വികസനത്തിന് സ്ഥലം വിട്ടുകിട്ടാത്തതിൻ്റെ പേരിലും എസ്റ്റിമേറ്റ് തുക മതിയാകില്ലെന്ന പേരിലും ഇരു പ്രവൃത്തികളുടെയും കരാറുകാർ റോഡ് നിർമ്മാണ പ്രവൃത്തികളും പൈപ്പിടൽ പ്രവൃത്തികളും പാതിവഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ്. ഇതോടെ നാട്ടുകാർക്ക് ഇരു റോഡുകളിലൂടെയുമുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. പരാതിപ്പെടുന്നവരോട് സ്ഥലം MLA ബന്ധപ്പെട്ട അധികാരികളും നിസ്സഹായത അറിയിക്കുകയല്ലാതെ പരിഹാര ശ്രമങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് ആക്ഷേപം. മഴക്കാലമായതിനാലും ഇരുവശങ്ങളിലുമുള്ള ഓവുചാലുകൾ അടഞ്ഞുകിടക്കുന്നതിനാലും റോഡിലുടനീളം വെള്ളക്കെട്ടുകളും വാരിക്കുഴികളുമാണ്. അധിക ഇന്ധനച്ചെലവും വണ്ടിക്ക് സംഭവിക്കുന്ന കേടുപാടുകളും കാരണം ഓട്ടോ തൊഴിലാളികളും ഏറെ പ്രയാസത്തിൽ തന്നെ. റോഡിൻ്റെ ശോച്യാവസ്ഥ കാരണം അങ്ങാടിയിൽ ആളുകളെത്താത്തത് കാരണം വ്യാപാരവും മാന്ദ്യത്തിലാണ്. അധികാരികളുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളും വ്യാപാരി സംഘടനകളും പലതവണ പരാതികൾ സമർപ്പിക്കുകയും ധർണാ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും യാതൊരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ സമരപരിപാടികൾക്ക് രൂപം നൽകുന്നത്. സമരപരിപാടികളുടെ ആദ്യഘട്ടമായി ഓഗസ്റ്റ് 12 ശനിയാഴ്ച വൈകിട്ട് ചെറുവാടിയിൽ ബഹുജന സമരസംഗമം സംഘടിപ്പിക്കും. സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ സംബന്ധിച്ച് തുടർ സമരപരിപാടികൾ പ്രഖ്യാപിക്കും. ആലോചനാ യോഗത്തിൽ പ്രസിഡന്റ് NK അഷ്റഫ് അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് KP അബ്ദുറഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ മുക്കം.